ഗുഡ് മോർണിംഗ്. പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതോട് ചേർന്ന് അതിൻ്റെ 38 മുതലുള്ള വാക്യങ്ങളോട് വായിക്കട്ടെ. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചകിട്ട തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. താഴോട്ട് വായിക്കുമ്പോൾ, ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ടവനോടുകൂടെ പോവുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അതിൻ്റെ 48-ാം വാക്യം കൂടെ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. കർത്താവ് തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ആ ഗിരിപ്രഭാഷണ വേളയിൽ ജനത്തോട് പുരുഷാരത്തോട് പറയുന്ന വാക്കുകളാണിത്. നമ്മുടെ നീതി ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡുകൾക്കുപരിയായി ദൈവികമായ സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ദൈവം വാഗ്ദാനം ചെയ്യുന്ന സമാധാനവും സന്തോഷവും ആ നിത്യതയുടെ ആ സാന്നിധ്യവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അനേക കാര്യങ്ങളെ ഓർത്ത് ചിന്താകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും പോകുന്നതിലുപരിയായിട്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മാലാവോളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നന്മ ചെയ്തും നല്ലത് പ്രവർത്തിച്ചും നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ നാം വെളിപ്പെടുത്തണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ടവനോടുകൂടെ പോവുക. പഴയ നിയമ പ്രവചനങ്ങൾ മുഴുവനും ക്രിസ്തുവിൽ നിറവേറ്റി എന്ന് മാത്രമല്ല, ആ പഴയ നിയമത്തിലെ കൽപ്പനകൾ നമുക്ക് ഏത് രീതിയിൽ നാം ഉപയോഗിക്കണം, ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ ആ വാക്തത്വങ്ങളെയും കൽപ്പനകളെയും എടുത്താണ് പറയുന്നത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. പ്രായോഗികമാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മാനുഷിക നിലയിൽ തോന്നിയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കും. ഇത് ചെയ്യുവാൻ കഴിയാത്ത ഭാരമേറിയ ഒരു കൽപ്പനയായിട്ടല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് അനുഷ്ഠിക്കുവാനുള്ള കൃപയും കൂടെ കർത്താവ് തന്നാണ് നമ്മോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ നല്ല പ്രവൃത്തിക്കും വേണ്ടി നമ്മെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് ഉയരുവാൻ ഇന്ന് പകൽക്കാലം ഇടയാട്ട്. അതാണ് കർത്താവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ആ സ്വർഗീയ പിതാവിൻ്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉയർത്തി ക്രമീകരിക്കുവാൻ ഇന്ന് പകല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.